എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്? അതേ ഫോറൻസിക് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്? അതേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്? അതേ മുംബൈ പോലീസിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. തൊട്ട് മുമ്പത്തെ ദിവസം മാത്രമാണ് നമ്മൾ ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് എയിംസ്, അത് ഡോക്ടർ സുധീർ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള സംഘം സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഫൈനൽ റിപ്പോർട്ട് സി ബി ഐക്ക് സമർപ്പിച്ചു എന്നും പറഞ്ഞ് ആ റിപ്പോർട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഇന്നലെ മാത്രമാണ് ഒരു വീഡിയോ ഇട്ടത് അല്ലേ. പക്ഷേ ഇന്ന് സംഭവിച്ച ഒരു വേറെ ലെവൽ ട്വിസ്റ്റ് എന്തെന്നാൽ, ഈ പറയുന്ന സുധീർ ഗുപ്തയുടെ ഒരു പഴയകാല ഓഡിയോ റിപ്പബ്ലിക് ടി വി പുറത്തുവിടുകയാണ്. ആ ഒരു ഓഡിയോ പുറത്തു വന്നതോടെ വീണ്ടും ഈ ഒരു കേസിനെ പറ്റിയിട്ട് വീണ്ടും തീവാർന്ന ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നേ ദിവസം മാത്രമാണ് ചർച്ചകൾ വന്നത്, നമ്മൾ കറണ്ടായിട്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ഒരു ഓഡിയോ വന്നതോടെ ഈ പറയുന്ന ഡോക്ടർ സുധീർ ഗുപ്ത, അതായത് നമ്മുടെ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയുന്ന ടീമിന്റെ ഹെഡ്, സംശയത്തിന്റെ നിഴലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നേരത്തെ സുധീർ ഗുപ്ത പറഞ്ഞിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നറിയാലോ. ഈ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നത് 100% സുശാന്ത് സിംഗ് രജ്പുത്ത് ആത്മഹത്യ ചെയ്തതാണ്, ആ ഒരു കൊലപാതകത്തിന് വേറെ ആർക്കും പങ്കില്ല, തനിയെ മരണം മരിച്ചതാന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം നോക്കുവാണെങ്കിൽ ഇത് ഒരു ഒഫീഷ്യൽ റിപ്പോർട്ടല്ല, ഇതൊരു ലീക്ക്ഡ് റിപ്പോർട്ടാണ്. മറ്റൊരു കാര്യം കൂടെ പറയുവാണെങ്കിൽ ഒരുപാട് ചാനൽ വാർസ് നോർത്തിലോട്ട് കിടപ്പുണ്ട്. ഇതിപ്പോൾ റിപ്പബ്ലിക് ടി വിയാണ് ഈ ഒരു ഓഡിയോ പുറത്തുവിട്ടത്. പക്ഷേ ഇന്ത്യ ടുഡേയും ആദ്യ തക്കും അവർ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് സുശാന്ത് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചാനൽ ലോബികൾക്ക് ഇതിൽ എന്താണ് പങ്ക്? ഒരുപാട് പങ്ക് ആൾക്കാരെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊരു കാര്യം നോക്കുവാണെങ്കിൽ ആദ്യ തക്ക് പ്രോഗ്രാമിന് നമ്മുടെ റിയ ചക്രവർത്തി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പെയ്ഡ് ആണെന്നുള്ള കാര്യം പുറത്തു വന്നു. അത് പിന്നീട് പെയ്ഡ് അല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അത് ആത്മഹത്യ എന്ന് തന്നെ ഉറപ്പിച്ചേ അവർക്ക് മതിയാകത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടും ഇവർ ഡോക്ടർ സുധീർ ഗുപ്തയുടെ വാദങ്ങൾ ചർച്ച ചെയ്യുകയാണ്, അവർ ഉയർത്തിപ്പിടിക്കുകയാണ് അത് ആത്മഹത്യ തന്നെയാണെന്നുള്ള കാര്യം വീണ്ടും ഉയർത്തിപ്പിടിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയുകയാണെങ്കിൽ എയിംസ് ഈ ഒരു സുധീർ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ടിനോട് അകന്ന് നിൽക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നാളെ അതായത് ഒക്ടോബർ 6 അവരുടെ ഒഫീഷ്യൽ റിപ്പോർട്ട് വരുമെന്നൊക്കെയാണ് പറയുന്നത്. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ റിപ്പോർട്ട് സി ബി ഐക്ക് സമർപ്പിച്ചു എന്നും പറഞ്ഞാണ് നമ്മൾ വന്നത് അല്ലേ. സി ബി ഐ ഇത് അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞാണ് വാർത്തകൾ വന്നത്. പക്ഷേ സി ബി ഐ ഈ ഒരു റിപ്പോർട്ട് കിട്ടിയതായിട്ട്, കൈപ്പറ്റിയതായിട്ട് പുറത്തറിയിച്ചിട്ടുമില്ല. അത് ആത്മഹത്യ എന്ന് സ്ഥിരീകരിച്ചതായിട്ടും നമ്മളെ അറിയിച്ചിട്ടില്ല. അത് ലീക്ക്ഡ് വാദങ്ങളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു സുധീർ ഗുപ്ത ആ ഒരു വാദത്തിൽ തന്നെ ഇപ്പോഴും ഉറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ എങ്ങനെയാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ, റിപ്പബ്ലിക് ടി വി അവരുടെ റിപ്പോർട്ടറുമായിട്ട്, അതായത് സുധീർ ഗുപ്തയും ഒരു റിപ്പോർട്ടറുമായിട്ട് നടത്തിയ ഫോൺ കോള് ആ ഓഡിയോ പുറത്തുവിടുകയാണ്. ആ ഓഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അക്ഷരം പ്രതി നമ്മൾ ഉൾക്കൊള്ളുവാണെങ്കിൽ സുധീർ ഗുപ്തയ്ക്ക് ഇതിൽ എന്തോ പങ്കുണ്ട്, സുധീർ ഗുപ്തയെ സംശയത്തിന്റെ നിഴലിൽ ഉറപ്പായിട്ട് നമ്മൾ നിർത്തിപ്പോകും. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. റിപ്പബ്ലിക് ടി വിയിലെ പ്രകാശ് സിംഗ് എന്ന് പറയുന്ന റിപ്പോർട്ടറാണ് ഓഗസ്റ്റ് 22 ഡോക്ടർ സുധീർ ഗുപ്തയെ വിളിക്കുന്നത്. വിളിക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് ഒരു ചർച്ചയുണ്ടായിരുന്നു, ഈ പറയുന്ന പ്രകാശ് സിംഗിന് ഒരു ചർച്ച നയിക്കണമായിരുന്നു. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനാണ് ഈ പറയുന്ന ഡോക്ടറിനെ വിളിക്കുന്നത്, ഡോക്ടർ സുധീർ ഗുപ്തയെ വിളിക്കുന്നത്. ആ ഒരു കോള് ഇവിടെ കേൾപ്പിക്കാൻ പറ്റത്തില്ലേ, കോപ്പിറൈറ്റിന്റെ വിഷയം കാരണം. എന്തായാലും പറയാം, ആ ഒരു കോളില് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് 100% ആത്മഹത്യ എന്നാണ്. ഒരു പാടുകളോ ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളോ ഇല്ലെന്നും പറഞ്ഞാൽ ഇപ്പോൾ സുധീർ ഗുപ്ത വാദിക്കുന്നത്. പക്ഷേ ഓഗസ്റ്റ് 22 അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നറിയാവോ, അദ്ദേഹം കംപ്ലീറ്റ് ഈ പറയുന്ന ജുഡീഷ്യറിയെയും പോലീസിനെയും അതിന്റെ ഫോറൻസിക്കിനെയും കംപ്ലീറ്റ് ചോദ്യം ചെയ്യുകയാണ് ആ ഒരു ഓഡിയോയിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അദ്ദേഹം സൂയിസൈഡിനെ ക്വസ്റ്റ്യൻ ചെയ്തു, അദ്ദേഹം മുംബൈ പോലീസിനെ ക്വസ്റ്റ്യൻ ചെയ്തു, അദ്ദേഹം കൂപ്പർ ഹോസ്പിറ്റൽ ഈ പറയുന്ന സുശാന്തിന്റെ ഓട്ടോപ്സി നടത്തിയ കൂപ്പർ ഹോസ്പിറ്റലിനെ ചോദ്യം ചെയ്തു, അദ്ദേഹം കംപ്ലീറ്റ് മെഡിക്കൽ ബോർഡിനെ ചോദ്യം ചെയ്തു ആ ഒരു ഓഡിയോയിൽ. എന്നിട്ടാണ് ഈ ഒരു ട്വിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചിരിക്കുന്നത്. ഓരോ പോയിന്റ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം അദ്ദേഹം ആ ഒരു ഓഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചില മാധ്യമങ്ങൾ താല്പര്യം കാണിക്കുന്നുണ്ട് സുശാന്തിന്റെ മരണം ആത്മഹത്യ എന്ന് മാത്രം വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് അനുയോജ്യമാകുന്ന തരത്തിലേക്ക് അവർ ആൾക്കാരെ പെയ്ഡായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നു. ഈ പറയുന്ന സുധീർ ഗുപ്തയുടെ ഈ റിപ്പോർട്ട് കിട്ടിയെന്നും പറഞ്ഞ്, ഞങ്ങൾക്ക് ലീക്കായിട്ട് കിട്ടിയെന്നും പറഞ്ഞ് ഒഫീഷ്യലി സി ബി ഐ അംഗീകരിക്കാത്ത റിപ്പോർട്ട് ഉയർത്തിപ്പിടിച്ച് അത് മൊത്തം രാജ്യമെമ്പാടും അത് ചർച്ചയാകുന്നു. അങ്ങനെ ഒരു സംഘടിത താല്പര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കോൺസ്പിറസി അതിന്റെ പിന്നിൽ, സുശാന്തിന്റെ മരണത്തിന്റെ പിന്നിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. റിപ്പോർട്ടർ പ്രകാശ് സിംഗ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഡോക്ടർ സുധീർ ഗുപ്തയെ വിളിക്കുന്നത്. അപ്പോൾ പ്രകാശ് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ പേര് ഈ ചാനൽ ചർച്ചയെ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ, താങ്കൾ പറഞ്ഞ കാര്യമാണെന്നും പറഞ്ഞ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല താങ്കൾ പറഞ്ഞോളൂ എന്ന് പറയുന്ന ഓഡിയോ വരെ നമുക്കത് കേൾക്കാം. അപ്പോൾ പേര് വരെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഈ ഒരു യൂട്ടേൺ അടിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ഡോക്ടർ സുധീർ ഗുപ്ത ഈ പറയുന്ന മുംബൈ പോലീസിന്റെയും എല്ലാത്തരം ടീമിന്റെയും വീഴ്ചകളെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് അദ്ദേഹം ചോദിക്കുന്നത് ഓട്ടോപ്സി റിപ്പോർട്ടിൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണപ്പെട്ട സമയം പോലും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു ഓട്ടോപ്സി റിപ്പോർട്ടിന്റെ ഏറ്റവും വലിയ ആധാരം എന്ന് പറയുന്നത് മരണപ്പെട്ട സമയം രേഖപ്പെടുത്തിയാണ്. പിന്നെ ഈ ഒരു പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബോഡി കണ്ടീഷനൊന്നും അല്ലായിരുന്നു. ചിലപ്പോൾ ഒരുപാട് പഴക്കം ചെന്ന ശരീരമാണെങ്കിൽ കണ്ടുപിടിക്കാൻ പാടായിരിക്കും.
പക്ഷേ അതൊന്നുമല്ല, കുറച്ച് നേരം മുമ്പ് മാത്രമാണ് മരിച്ചതല്ലേ. അത് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല ഓട്ടോപ്സി റിപ്പോർട്ടിൽ? അത് തന്നെ ഏറ്റവും വലിയ പിഴവാണ് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ എന്നാണ് അദ്ദേഹം ആദ്യത്തെ പോയിന്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കൂപ്പർ ഹോസ്പിറ്റലിലാണ് സുശാന്തിന്റെ ഓട്ടോപ്സി നടത്തുന്നത്. നമുക്ക് അദ്ദേഹം മരിച്ച് കിടക്കുന്ന ഫോട്ടോ കണ്ടതാണല്ലേ, ആ ഫോട്ടോയിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാം ആ പറയുന്ന അടയാളങ്ങൾ. ഈ പറയുന്ന കഴുത്തിലും ബാക്കി മേത്തൊക്കെയുള്ള അടയാളങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണാം. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഓരോ അടയാളങ്ങളും രേഖപ്പെടുത്തേണ്ട ഒരു സ്ഥലമാണ്. അതിൻ്റെ അകത്ത് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഈ പറയുന്ന ഒരു അക്രമത്തിന്റെ അടയാളങ്ങൾ, അല്ലെങ്കിൽ എന്ത് പാടുണ്ടെങ്കിലും ഒരു എന്താ പറയുക, ഒരു എക്സ്റ്റേണൽ പാടുണ്ടെങ്കിലും അടയാളപ്പെടുത്തണമെന്നാണ്. നമ്മുടെ ബോഡി ഇല്ലാത്ത, മറുകളല്ലാത്ത വേറെ ഏതെങ്കിലും തരത്തിലുള്ള പാടുകളുണ്ടെങ്കിൽ അടയാളപ്പെടുത്തണമെന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ പറയുന്ന ഓട്ടോപ്സി റിപ്പോർട്ടിൽ അടയാളപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ ഈ പറയുന്ന സുധീർ ഗുപ്ത ചോദ്യം ചെയ്യുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ഈ പറയുന്ന മുംബൈ പോലീസിന്റെ ഒരു ഹറിയായിരുന്നു, ഒരു തിടുക്കമായിരുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന സുശാന്ത് സിംഗ് രജ്പുത്ത് അവിടെ കെട്ടിത്തൂങ്ങിയ നിലയിലാണല്ലോ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ മരണം പോലും സ്ഥിരീകരിക്കാതെയാണ് അദ്ദേഹത്തെ ഈ പറയുന്ന മോർച്ചറിയിലേക്ക് എടുത്തത്. അതാ ഒരു ഡോക്ടർ ഇത്ര വലിയൊരു സെലിബ്രിറ്റി ആണല്ലേ, അദ്ദേഹത്തെ ആദ്യം എന്താണ് ചെയ്യുന്നത്? അതായത് മരിച്ചോ ഇല്ലയെന്ന് നമുക്ക് അറിയത്തില്ല. അതായത് കെട്ടിത്തൂങ്ങിയിട്ട് മരിക്കാതെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ജീവൻ പോകത്തുള്ളൂ. അങ്ങനെ രക്ഷപ്പെട്ടവർ എന്തോരം ആൾക്കാരുണ്ട്. അതൊന്നും ചെയ്യാതെ അവിടെ തന്നെ ബോഡി ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നേരെ മോർച്ചറിയിലേക്ക് എടുക്കുകയാണ് ചെയ്തത്. ഒരു മരണപ്പെട്ട കെട്ടിത്തൂങ്ങിയ ആള് നമുക്കറിയത്തില്ല എപ്പോഴാ കെട്ടിത്തൂങ്ങി. ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. സുശാന്തിന്റെ മരണം സ്ഥിരീകരിച്ചത് എവിടെ വെച്ചാണെന്നറിയാവോ? മോർച്ചറി വെച്ചിട്ട്. നേരെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയായിരുന്നു കൂപ്പർ ഹോസ്പിറ്റലിലെ. അപ്പോൾ ഒരു സംഘടിത ശ്രമം ഇതിന്റെ പിന്നിലില്ലേ എന്ന് സുധീർ ഗുപ്ത ചോദിക്കുന്നുണ്ട്. മാത്രമല്ല മുംബൈ പോലീസിനെ വളരെ വ്യക്തമായിട്ട് സംശയത്തിന്റെ നിഴലിൽ നിർത്തിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അടുത്ത കാര്യം പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത്, ഈ ഒരു ക്രൈം സീന് അത് പ്രൊട്ടക്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അത് എൻക്ലോസ് ചെയ്തില്ല. സാധാരണ ഇത്ര വലിയൊരു ക്രൈം നടന്നു കഴിയുമ്പോഴേക്കും ആൾക്കാരെയൊന്നും അങ്ങോട്ട് കയറ്റിവിടത്തില്ല. കാരണം ഇത്ര വലിയൊരു സെലിബ്രിറ്റിയാണ്, ഇത്ര വലിയ സോഷ്യൽ സ്റ്റാറ്റസിലുള്ള ഒരാളാണല്ലേ, ആർക്ക് വേണമെങ്കിലും അവിടെ വന്നിട്ട് പോകാൻ പറ്റുന്ന തരത്തിലായിരുന്നു ആ റൂം ഉണ്ടായിരുന്നത്. പിന്നെ എന്ത് ഫോറൻസിക് റിപ്പോർട്ടാണ് അവിടുന്ന് കിട്ടുക? ഈ പറയുന്ന ഫോറൻസിക് റിപ്പോർട്ടൊക്കെ കിട്ടിയെന്ന് പറയുന്നു, അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ ഫോറൻസിക് റിപ്പോർട്ടെല്ലാം ഉപയോഗശൂന്യമെന്നാണ് ഡോക്ടർ സുധീർ ഗുപ്ത പറയുന്നത്. മാത്രമല്ല പണ്ട് നമ്മുടെ സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ എം പി ശശി തരൂരുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഭാര്യ സുനന്ദ പുഷ്കർ ഇതുപോലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ആ ഒരു ഫ്ളാറ്റിലേക്ക് 3 വർഷത്തോളം ഒരാളെ പോലും കടത്തിവിട്ടില്ല. 3 വർഷത്തോളം. കാരണം ഈ പറയുന്ന ഫോറൻസിക് എവിഡൻസ് നമുക്ക് ഇൻടാക്ട് ആയിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് 3 വർഷം ആ മുറി സീൽഡ് ആയിരുന്നു. ഇവിടെ ഇത്ര വലിയൊരു ആൾ മരിച്ചിട്ട് എന്തുകൊണ്ട് മുംബൈ പോലീസ് ആ മുറി സീൽ ചെയ്തില്ല? നേരത്തെ എൻക്ലോസ് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ സീൽ എന്ന് പറയില്ലോ, ആ റിബണൊക്കെ കെട്ടി കഥകൾ കടച്ച് കംപ്ലീറ്റ് പ്രൊട്ടക്ട് ചെയ്തില്ല ആ മുറി എന്നാണ് ഈ പറയുന്ന ഡോക്ടർ ആ ഒരു ഓഡിയോയിൽ ചോദിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ ചോദിക്കുന്നത്, അതായത് 22-ാം തീയതിയിൽ പ്രകാശ് സിംഗിനെ വിളിച്ച ഫോൺ കോളിൽ പറയുന്ന കാര്യമാണ് കേട്ടോ ഇതെല്ലാം. എന്നിട്ടാണ് ഈ പറയുന്ന യു ടേൺ അടിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് ഇയാൾ. എന്തായാലും അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ്, ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ ഓട്ടോപ്സിയുടെ വീഡിയോഗ്രാഫി, അതായത് വീഡിയോ പിടിച്ചിട്ടുണ്ടോ? ഇതുപോലെ ഓട്ടോപ്സിയൊക്കെ വരുമ്പോൾ വീഡിയോ എടുക്കണമെന്നുണ്ട്, ഇത്ര വലിയ സെലിബ്രിറ്റിയാണ് എല്ലാമാണ്. വീഡിയോ എടുത്തിട്ടുണ്ടോ? വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അതെവിടെ? അത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും എന്നൊരു പോയിന്റും കൂടെ പ്രകാശിനോട് പറയുന്നുണ്ട്. ആ ഒരു റൂം എല്ലാവരും കയറിയിറങ്ങി കംപ്ലീറ്റ് കണ്ടാമിനേറ്റഡ് ആയിരുന്നു. അവിടുന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഫോറൻസിക് റിപ്പോർട്ടൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള അനുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നാണ് ഡോക്ടർ സുധീർ ഗുപ്ത പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം ഈ പറഞ്ഞ സുനന്ദ പുഷ്കറിന്റെ കേസ് വരെ റെഫർ ചെയ്തു. അതായത് 3 വർഷത്തിന് ശേഷം ജുഡീഷ്യറിയുടെ അനുവാദത്തോടെയാണ്, ഈ പറയുന്ന കോടതിയുടെ അനുവാദത്തോടെയാണ് ആ മുറി തുറന്ന് വേറെ ആൾക്കാർക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കൊടുത്തത്. ഇവിടെ മുംബൈ പോലീസിനെ വളരെ വ്യക്തമായിട്ട് പ്രതിക്കൂട്ടി നിർത്തി ചോദ്യം ചെയ്ത ഒരാളാണ് ഇപ്പോൾ ഈ ഒരു യു ടേൺ അടിച്ചിരിക്കുന്നത്. ഏതാനും കുറച്ച് ആഴ്ചകൾ കൊണ്ട് എന്ത് മാറ്റമാണ് ഇദ്ദേഹത്തിന് വന്നത്? അതായത് 22-ാം തീയതിയാണ് ഈ പറയുന്ന പ്രകാശ് സിംഗ് നമ്മുടെ സുധീർ ഗുപ്തയെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഒരു ഓഡിയോ പറയുന്നുണ്ട്, തൊട്ട് മുമ്പത്തെ ദിവസം അതായത് 21-ാം തീയതി ഓഗസ്റ്റിലാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI നിന്നും ഒരു റിക്വസ്റ്റ് വരുന്നത്. അതായത് ഡോക്ടർ സുധീർ ഗുപ്തയും സംഘവുമാണ് ഇതൊന്ന് പരിശോധിച്ച് ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കേണ്ടത്, എല്ലാത്തരം വിവരങ്ങളും ഞാൻ അയച്ചു തരാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ടീമുമായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുക എന്നൊക്കെ പറഞ്ഞ് 21-ാം തീയതി മാത്രമാണ് CBI റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ CBI റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും അടുത്ത ദിവസം സുധീർ ഗുപ്ത പറഞ്ഞ സ്റ്റാൻഡേർഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ എനിക്ക് ചോദിക്കാനുള്ളത്, ഏതാനും കുറച്ച് ആഴ്ചകൾ കൊണ്ട് ഈ പറയുന്ന സുധീർ ഗുപ്തയ്ക്ക് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായത്? ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ? ആരെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് പറയിച്ചതാണോ? ഒരു കാര്യം പറയുവാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇത്രയും നാൾ കളക്ട് ചെയ്ത ഫോറൻസിക് എവിഡൻസ് എല്ലാം ഉപയോഗശൂന്യമാണ്. കാരണം അത് കംപ്ലീറ്റ് കണ്ടാമിനേറ്റഡ് ആയിരുന്നു, ഒരു കാര്യവുമില്ല, ഞാനൊക്കെ പരിശോധിച്ചതാണ് എന്നും പറഞ്ഞ മനുഷ്യനാണ് ഈ ഒരു ആ ഫോറൻസിക് റിപ്പോർട്ട് വെച്ച് കൺക്ലൂഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ സംശയിക്കേണ്ടത്. ഇവിടെ ഡോക്ടർ പറഞ്ഞ പോയിന്റ്, ഒരു കാര്യം, അതിൽ ഒരേ ഒരു കാര്യം നമ്മളെല്ലാവരും ചിന്തിക്കണം. സുശാന്ത് സിംഗ് രജ്പുത്ത് കെട്ടിത്തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. ആ കെട്ടഴിച്ച ശേഷം
ആരാണ് സുശാന്തിന്റെ മരണം സ്ഥിരീകരിച്ചത്? എന്തുകൊണ്ട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല? ആശുപത്രിയിൽ ഒരു എമർജൻസി വിഭാഗം ഉണ്ടല്ലോ, അങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്. എന്തെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ, ജീവന്റെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ റിക്കവർ ചെയ്തെടുക്കാം. അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യാറുള്ളത്. എന്തുകൊണ്ട് ആ ബോഡി അത്രയും നേരം അവിടെ വച്ചു? മരണം സ്ഥിരീകരിച്ചിട്ടില്ല. ആരാണ് മരണം സ്ഥിരീകരിച്ചത്? അല്ലെങ്കിൽ മരണം ഒഫീഷ്യലി സ്ഥിരീകരിക്കുന്നത് മോർച്ചറി വെച്ചിട്ടാണ്, കൂപ്പർ ഹോസ്പിറ്റലിന്റെ. ഇതിന്റെ പിന്നിൽ ഒരു സംഘടിത ശ്രമം ഇല്ലേ? അത്രയും നേരം ഇത്ര വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള മനുഷ്യന്റെ ബോഡി അവിടെ ഇട്ടിരിക്കുകയാണ്. ആൾക്കാർ കയറി ഇറങ്ങി നടക്കുവാണ്, ആർക്ക് വേണമെങ്കിലും കയറി ഇറങ്ങി നടക്കാം. മുംബൈ പോലീസ് ഹറിയായിരുന്നു, അവര് തിടുക്കത്തിലായിരുന്നു. ഇത്രയും ഈ ഒരു കൊറോണ സമയത്ത് കൊറോണയുടെ റിസൾട്ട് പോലും വരാതെ ആ ബോഡി ഈ പറഞ്ഞ സംസ്കരിക്കുകയാണ് ചെയ്തത്. അതായത് കൊറോണ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കോവിഡ് പ്രോട്ടോകോളൊക്കെ നോക്കിയിട്ടേ ഈ ബോഡി സംസ്കരിക്കാൻ പറ്റത്തുള്ളൂ. അതൊന്നും ചെയ്യാതെ എന്തിനായിരുന്നു ഇത്ര തിടുക്കം? മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ, ഡോക്ടർ സുധീർ ഗുപ്തയുടെ ഒരു ചാറ്റും വാട്സാപ്പ് ചാറ്റും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഈ പറഞ്ഞ കംപ്ലീറ്റ് മെഡിക്കൽ സംഘത്തെ, ഓട്ടോപ്സി ചെയ്ത ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത മെഡിക്കൽ സംഘത്തെ എല്ലാം സംശയത്തിന്റെ നിഴലിൽ നിർത്തിയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് സുശാന്തിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്തത് 5 പേരാണ്. അതിൽ ഒരാൾ മാത്രമേ ജൂനിയർ ഫോറൻസിക് ഡോക്ടറായിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി 4 പേരും ജസ്റ്റ് ഒരു മെഡിക്കൽ ഓഫീസേഴ്സ് ആയിരുന്നു. അങ്ങനെ അല്ല ഒരു പാനൽ വേണ്ടത്, കറക്റ്റ് ഒരു നോംസിലാണ്. ഒരു ടേമുണ്ട് ഈ ഒരു ഫോറൻസിക് ഓട്ടോപ്സി ചെയ്യുന്ന സംഘത്തിന്റെ ഒരു ഘടന, അതൊന്നും പാലിക്കാതെയാണ് ഈ ഒരു മെഡിക്കൽ സംഘം പോയത്. എന്താണ് മെഡിക്കൽ സംഘം? ഇതിലെങ്ങനെയാണ് മെഡിക്കൽ സംഘം എന്ന് വിളിക്കുക? പോലീസ് ഇതൊന്നും കണ്ടില്ലേ? ഇതിനെപ്പറ്റിയൊന്നും പരിശോധിച്ചില്ലേ? അവര് ആരോ തന്ന എന്തോ റിപ്പോർട്ട് എടുത്ത് വച്ചിട്ടാണോ ഈ പറയുന്ന ആത്മഹത്യ എന്ന് പറയുന്നത് എന്നൊക്കെ ചോദിച്ച സുധീർ ഗുപ്തയാണ്. അപ്പോൾ ആ ഒരു ഓഡിയോയുടെ സാരാംശം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ആ മുറി മൊത്തം മലിനീകരിക്കപ്പെട്ടു, അത് കാരണം ഫോറൻസിക് റിപ്പോർട്ടൊന്നും ഉപയോഗശൂന്യം എന്ന് പറഞ്ഞ മനുഷ്യനാണ് സുശാന്തിന്റെ മരണം ആത്മഹത്യ എന്ന് സ്ഥിരീകരിച്ച് ഒക്ടോബർ ഈ മാസം തുടക്കത്തിൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്? അതേ ഫോറൻസിക് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്? അതേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്? അതേ മുംബൈ പോലീസിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. എങ്ങനെ സാധിക്കുന്നു? എന്താണ് ഇദ്ദേഹത്തെ ഈ ഒരു യൂട്ടേൺ അടിച്ച് ഇങ്ങനെ അഭിപ്രായം പറയാനായിട്ട് സ്വാധീനിച്ചത് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത്? അതാണ് നമ്മൾ ഇവിടെ ചോദിക്കേണ്ട ചോദ്യം. മാത്രമല്ല, ഒരു കാര്യം പറയുവാണെങ്കിൽ, സുശാന്ത് മരിച്ചു കിടക്കുന്ന ഫോട്ടോസ് നമ്മൾ കണ്ടതാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഒരിക്കലും കാണിക്കത്തില്ല, അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. അതിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും കാലുകൾ എന്തോ ഒടിഞ്ഞ രീതിയിലോ ചതഞ്ഞ രീതിയിലോ ഇരിക്കുന്നതായിട്ടുള്ള ഒരു ലക്ഷണം കാണാൻ പറ്റുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊന്നും ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടില്ലായിരുന്നു. കഴുത്തിൽ ഇവിടെ കയറ് വെച്ച് മുറുക്കിയതായിട്ടുള്ള പാട് കാണായിരുന്നു, അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ചെസ്റ്റിൽ ഈ പറയുന്ന ഒരു സ്റ്റൺ ഗണ്ണുണ്ട്, ഇങ്ങനെ കറണ്ട് പോലെ അടിപ്പിക്കുന്നത്. അത് അടുപ്പിച്ച് കഴിയുമ്പോഴേക്കും നമുക്കൊന്നും അനങ്ങാൻ പറ്റത്തില്ല, ഈ മസിൽ പാരലൈസ്ഡ് ആയ പോലെയാണ്, ഇങ്ങനെ പിടിച്ചിരിക്കും. ആ ഒരു സ്റ്റൺ ഗണ്ണടിച്ചിട്ടുള്ള പാട് കാണാം, അതിനെപ്പറ്റി ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, ഈ ഒരു മരണത്തിന്റെ പിന്നിൽ ഒരുപാട് ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് വൻ ശക്തികളുടെ കളികളുണ്ട്. ഈ പറയുന്ന ചിലപ്പോൾ ബോളിവുഡിലെ ബിഗ് സെലിബ്രിറ്റീസ് ആയിരിക്കാം, ബിഗ് മാഫിയാസ് ആയിരിക്കാം, അതൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഒരു കാര്യമേ പറയാനുള്ളൂ, ജസ്റ്റിസ് മസ്റ്റ് ബി സെർവ്ഡ്. സുശാന്തിന് തീർച്ചയായിട്ടും നീതി കിട്ടണം. ഇപ്പോൾ റവല്യൂഷൻ ഫോർ SSR എന്നാണ് പറയുന്നത്. പണ്ട് ജസ്റ്റിസ് ഫോർ SSR എന്നായിരുന്നു, ഇപ്പോൾ റവല്യൂഷനാണ്. ഇന്ത്യ മൊത്തത്തിൽ യുവതി യുവാക്കൾ ഈ ഒരു കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും സുശാന്ത് സിംഗ് രജ്പുത്തിന് നീതി കിട്ടണം, അത്രയേ എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മടപ്പള്ളി, സൈനിങ് ഔട്ട്.